നടന്ന് മടുത്തു. ഒരു മനുഷ്യരെ പോലും കാണുന്നില്ലേ. തോമസാണ് ടൗണിലാണ് ഒരു വീട് എടുത്തത്. അതെയാണ്, ടൗൺ ഇപ്പൊ ഇവിടെ ഒരുപാട് ദൂരല്ലേ. നമ്മക്കല്ലേ തന്നെ ഇവിടെയല്ലേ വർക്ക്. ആരും വരുന്നുണ്ടല്ലോ. ചേട്ടാ, ഈ ദേവയാനിക്കാവോ എവിടെയാ? അവിടെ ആരെ കാണാനാ? അവിടെയും കാണാനല്ല, ഒരു വർക്കുമായിട്ട് അവിടെ വന്നതാണ്. അതൊരു പഴയ മണയാണ്, അവിടെ താമസിക്കാൻ കൊള്ളില്ല സാറുമാരെ. അതെന്താ താമസിക്കാൻ കൊള്ളാമെന്ന്? അങ്ങനെ പറഞ്ഞു. അവിടെ കറണ്ടും വെള്ളമൊന്നും കാണിട്ടില്ല, അതായിരിക്കും. എടാ, അവൻ്റെ കൈ വാറ്റാണെന്ന് സംശയം. എന്തായാലും അവനെ കൂടെ നമുക്ക് ആവശ്യം വരും. നടക്ക്. ഓ, അങ്ങനെ വീടെത്തി. കുറച്ച് ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം. എനിക്കിഷ്ടമായി. എനിക്കും എന്നാലും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ വീട്ടിലെ പുതിയ താമസക്കാരാ. ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞോണ്ട് വന്നതാ ഞാൻ. പ്രസാദ്. ഞാൻ മാത്യു. കുട്ടിയുടെ പേരെന്താ? സോറി, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ പേര് രാജേഷ്. ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നോ. നിന്റെ പാട്ട് ഞങ്ങള് കേട്ടോ. നമ്മുടെ വടക്കേ വീട്ടിൽ താമസിക്കുന്നവരാ. എന്റെ പേര് രാജേഷ് എന്നാ. എവിടാ സ്ഥലം? പാലക്കാടിനടുത്ത് ഒറ്റപ്പാലത്താ. എന്റെ വീടാ ഇത്. കേറി ഇന്നിട്ട് പോവാൻ വരൂ. എനിക്ക് അകത്തൊരു പൂജയുണ്ട്, ധൃതി ഇല്ലല്ലോ.
അവളൊരു സാധാരണ വേണ്ട അല്ലടാ, അവളെ യക്ഷിയാണ്. യക്ഷി ഞാൻ കണ്ടടാ, ഇന്നലെ അടിച്ചെന്റെ കെട്ടുപെട്ട് കാണിക്കാൻ അതായിരിക്കും. അതൊന്നും അല്ല, ഞാൻ പാകത്തിനാണ് രക്ഷപ്പെട്ട് വന്നെ. അവളെ യക്ഷിയാണ്, അതേടാ ഞാൻ കണ്ടതാ. അവളെ യക്ഷിയാണാ? ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ അവൾ യക്ഷിയാണെന്ന്. പണ്ട് ഇവിടെ ഒരു ആനപ്പാപ്പനുണ്ടായിരുന്നു, ധൈര്യമുള്ള ഒരു ആനപ്പാപ്പനായിരുന്നു. രാത്രി കള്ളു കുളിച്ചിട്ട് വന്നപ്പോ ഉണ്ടല്ലോ. പോകുന്നതിനാരും സത്യം പഠിപ്പിക്കുന്ന കാര്യമില്ല കേട്ടോ. മതിച്ചു നിൽക്കുന്നാനെ ഗൂണ്ട് വരലുകൊണ്ട് തളയ്ക്കുന്ന ആളാണ് ഗോവിന്ദൻ. മനസ്സിലായില്ലേ? മതിച്ചാലേ ചൂണ്ട് വരലോണ്ട് ഒതുക്കുന്ന ആളല്ലേ. അന്ന് മുതൽ അസമത്തിൽ ആരും വരാറില്ല, നിങ്ങൾ സൂക്ഷിക്കണം. പറഞ്ഞു എനിക്ക് മനുവിന് കാണുന്നൊന്നും ഞാൻ വന്നു. വാ നമുക്ക് ആ മരത്തിനെ പോയി സംസാരിക്കാം. മനുവേ, മനു, മനുവേ, മനു, 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 മനുവേ, മനു, നീ എവിടെയാടാ? മനുവേ, മനുവേ, മനു, മനു, വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലടാ. അവൻ എന്തോ പറ്റി കേട്ടോ. മനു, മനുവേ, അവിടെ നോക്കി, അവിടെ നോക്കി. മനു, നീ എവിടെയാടാ? മനു, നോക്കടാ, എന്തോ മുഖത്തേക്ക് കിടക്കുന്നു, നോക്കേ. ഇതെങ്ങനെ വിട്ടാ ശരിയാകില്ലടാ. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ വർക്കാണ് നമ്മുടെ കഴിഞ്ഞിട്ടുമില്ല. ഞാൻ എന്റെ അമ്മാവനെ വിളിച്ചായിരുന്നു. എന്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാ, പേര് കേട്ട മന്ത്രവാദിയാ. അമ്മാവൻ നാളെ തന്നെ വരാമെന്ന് പറഞ്ഞു. പൂജയ്ക്കുള്ള ലിസ്റ്റൊക്കെ എൻ്റെ വാട്സപ്പിൽ ഇപ്പം അയച്ചു തരും. പിന്നെ അമ്മാവൻ പ്രത്യേകം പറഞ്ഞു, അവിടെ കൂടെയുള്ളത് അവിടെ അച്ഛനൊന്നും അല്ല, അവൾ മായാൽ സൃഷ്ടിച്ച ഒരു കിളവനാണ്. നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എല്ലാം റെഡിയാക്കാം. പറ എല്ലാവരും കൈനോക്കി എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. ശബ്ദം കേൾക്കുകയോ യാമിനിയെ കണ്ടാലോ ആരും ഭയപ്പെടരുത്. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഓം ക്രീം, ഓം ക്രീം, ക്രീം.
എല്ലാവർക്കും ആയി കൊടുത്തോളൂ. മരണപ്പെട്ട ദുരാത്മാവാണ് നീ. എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോവുക. എനിക്ക് ഈ ഭൂമിയിൽ സ്ഥലമില്ല. അത്രയ്ക്കായോ? നീ പോവണ്ട. ഈ ആൾരൂപത്തിലേക്ക് നിന്നെ ഞാൻ ആവാഹിക്കുകയാണ്. യാമിനിയെ ഞാൻ ഈ ആൾ രൂപത്തിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്. ഇത് പറമ്പിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പാലമറ ചുവട്ടിൽ ഇഴിച്ചിടണം. ശരിയമ്മാവ്, ഇനി നിങ്ങൾ ആരും ഇവിടെ താമസിക്കരുത്. യാമിനിയെ തളയിക്കാൻ കാരണമായ നിങ്ങളോട് അവൾക്ക് തീർത്താ തീരാത്ത പകയുണ്ട്. നാളെ തന്നെ നിങ്ങൾ അങ്ങോട്ട് മടങ്ങിക്കൊള്ളൂ. അപ്പോ ഇനി പേടിക്കാനൊന്നും അല്ലേ? പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ആരും തിരിഞ്ഞു നോക്കരുത്. അത് നോക്കുന്ന ആൾക്ക് അപകടമാകും. എല്ലാം ഒരു സിനിമ കണ്ട പോലെ തോന്നുന്നു. വിശ്വാസമില്ലാത്ത ഞാൻ പോലും പായച്ചു പോയി. നമ്മൾ തിരികെ പോകുമ്പോ മനു മാത്രം നമ്മുടെ കൂടെ ഇല്ല. എന്താ തിരുമേനി തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞത്? നോക്കരുതെന്ന് പറഞ്ഞാൽ അത്ര തന്നെ.